സന്ധ്യ പ്രാർത്ഥന ആരംഭിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായും സ്തുതി. തന്റെ സ്ത്രീകളാൽ ആകാശം ഭൂമി നൽകിയിരിക്കുന്ന അധികാരങ്ങളെ വെട്ടിയാക്കണമേ, ഗുരുജനങ്ങളെ വെട്ടിയാകും.
കർത്താവ് എന്നെ വിളിച്ചു, എന്നോട് നിരന്തരം വന്നി ചെയ്ത് എന്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. Amen.
Thank you.
ഇരുവേ ദീവരസുതനാണു കാരിയേ ദീവരസുതനാണു അണലേ
ഇസ്രായേൽ കാവൽക്കാർ ഉറങ്ങുന്നു, ഉറങ്ങുന്നുമില്ല.
Oh.
Thank you.
Oh,
എന്റെ ആലയത്തിൽ വസിക്കുന്നവൻ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലനീതിയുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പരിവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കിടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻപഴിയാൽ അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മെരുക്കമേ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈനികളുടെ ദൈവമായ യഹോവേ, എന്റെ പ്രാർത്ഥനയെ കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിക്ഷേപത്തിന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിന്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസങ്ങളേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നതിനെനിക്ക് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയം ആകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും കൊടുക്കുകയില്ല. സൈനികളെ യഹോവേ, നിന്നെ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവമേ സ്തുതിക്കു യോഗ്യമാകുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വന്ദ്യനാമം വൈദിക ശ്രേഷ്ഠനെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ദേവാലയത്തിന്റെ 81st പെരുന്നാളിലേക്ക് നാം അടുത്തുവരെ. എല്ലാ വർഷവും പെരുന്നാളിന്റെ ക്രമീകരണങ്ങളുടെ ഭാഗമായി 3-4 ദിവസം വചന ശുശ്രൂഷ ക്രമീകരിക്കാം. എന്തിനുവേണ്ടിയാണ് ഈ വർഷവും അത് മാറ്റമില്ലാതെ ക്രമീകരിച്ചത്? എന്തിനുവേണ്ടി? പെരുന്നാൾ എന്ന് പറയുന്നത് കേവലം ആഘോഷങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ വ്യക്തി ജീവിതത്തിന്റെ ഒരുക്കം കൂടി. നോമ്പ് നോക്കാത്തവർക്ക് നോമ്പ് വീടുകളുണ്ടോ? എന്നാൽ എല്ലാവർക്കും നോമ്പ് വീടുന്നുണ്ട്. പക്ഷെങ്കിൽ നോമ്പ് നോക്കുന്നവർ, ആത്മാർത്ഥമായ നോമ്പ് നോക്കുന്നവർ എത്ര പേരുന്ന ദൈവത്തിന്. എന്ന് പറയുന്നത് പോലെ പെരുന്നാളിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ കയ്യിലേക്ക് നേരിട്ട് തന്ന താങ്ങാനുള്ള കേൾപ്പുണ്ടോ എന്നുകൂടി ചിന്തിക്കുന്നു. ചില അനുഗ്രഹങ്ങൾ നല്ല പാത്രത്തിൽ വിളമ്പി നൽകുന്ന രുചിയുള്ള ഭക്ഷണം പോലെ. എന്നാൽ നമുക്ക് പ്രിയപ്പെട്ടവർ നല്ല ഭക്ഷണം വിളമ്പിത്തരുന്നത് വൃത്തിയുള്ള പാത്രത്തിൽ അല്ലെങ്കിൽ എത്ര രുചികരമായ ഭക്ഷണമാണെങ്കിലും അത് നമുക്ക് ആസ്വദിക്കുവാൻ കഴിയും. എന്ന് പറയുന്നത് പോലെ ദൈവം അനുഗ്രഹങ്ങൾ തരുമ്പോൾ ആ അനുഗ്രഹങ്ങൾ അർത്ഥവത്തായി ജീവിതത്തിൽ പ്രയോജനപ്പെടണമെങ്കിൽ ആത്മശരീര മനസ്സുകളുടെ ഒരുക്കം പ്രാധാന്യം. അതുകൊണ്ട് ഈ പെരുന്നാൾ എന്ന് പറയുന്ന വലിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള വ്യക്തി ജീവിതത്തിന്റെ ഒരുക്കമായി ഈ വൈറസ് ശുശ്രൂഷയെ കാണുവാൻ ഇടയാണ്. പ്രിയമുള്ളവരെ, ഈ സന്ധ്യയിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്റെ പ്രതീക്ഷ പൂർണ്ണമായില്ലെങ്കിലും അത് പൂർണ്ണമാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ പ്രതീക്ഷകൾ ഇവിടെ വന്നിരിക്കുന്നവരുടെ ജനക്കൂട്ടത്തിന്റെ ആ കണക്കിനല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. ആത്മീയ അനുഭവങ്ങൾ ആർക്കും അടിച്ചേൽപ്പിക്കേണ്ടതുമല്ല.
അവനവനെ തോന്നി അത് സ്വീകരിക്കപ്പെടുമ്പോഴാണ് അത് ജീവിതത്തിൽ അർത്ഥവത്താവുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വചന ശുശ്രൂഷ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കാനുള്ള ബാധ്യത നമുക്ക് രാത്രി പ്രാർത്ഥനയിൽ പിതാക്കന്മാർ എഴുതിയിരിക്കുന്ന മനോഹരമായ ഒരു ഗീതമുണ്ട്, പരിശുദ്ധന്മാരെ പറ്റി ഓർക്കുമ്പോൾ ദൈവം വിളിച്ചില്ല. ഇവിടെ പിതാക്കന്മാർ ഇങ്ങനെയുള്ള പെരുന്നാളിലേക്ക് കടന്നു വരുവാൻ പേടിച്ചവരാ. കാരണം എന്താണ്? ഈ പെരുന്നാളിൽ വരുമ്പോ ദൈവം എന്നെ കാണും, എന്റെ തെറ്റുകളെ ഓർക്കും. വന്നില്ലെങ്കിൽ ഞാൻ ഈ പെരുന്നാളിൽ അന്യം. പക്ഷെ ഞാൻ പാട്ട് കൊടുത്തുകളാക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ പോകും കർത്താവിന്റെ തിരിച്ചുതങ്ങൾ എന്റെ പാപങ്ങൾക്ക് ക്ഷമ നൽകും. എന്റെ പിതാക്കന്മാര് വളരെ മനോഹരമായി ആ ആരാധന രീതിയിൽ ക്രമീകരിച്ചു. അതുകൊണ്ട് പെരുന്നാളിനെ മാറി നിൽക്കുന്നത് ദൈവം വിളിച്ചിട്ടും വരാത്ത അനുഭവം അന്യരുമായി തീരുന്ന അനുഭവമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ആ പ്രാർത്ഥന. ഇന്നത്തെ സന്ധ്യ അനുഗ്രഹങ്ങളാണ്. ഏറ്റവും സന്തോഷത്തോടുകൂടി നമ്മുടെ ഇടവകപ്പെട്ടകാരൻ ബഹുമാനപ്പെട്ട സുനിൽ ജോസഫ് നമ്മുടെ ദേവാലയത്തിലെ എല്ലാ കാര്യങ്ങളിലും എല്ലാ ഭവനങ്ങളിലെയും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരും ഒക്കെ ഏറ്റവും സന്തോഷത്തോടുകൂടി നല്ല സ്നേഹം ആ നല്ല ഉപദേശങ്ങളൊക്കെ നൽകുന്ന ഒരാരായ ഇപ്പോ അച്ഛനാണ് നമ്മുടെ ഭദ്രാസനത്തിലെ പ്രധാന ദേവാലയം ഒന്നായ തോട്ടപ്പുഴ ഗ്രിഗോറിയസ് ദേവാലയത്തിന്റെ ചുമതല വഹിക്കുക. അവിടെയും പരിശുദ്ധനായ പരമലത്തിന്റെ പെരുന്നാളുകളുടെ ക്രമീകരണങ്ങളൊക്കെ അച്ഛൻ ഇന്ന് കുടുംബമായിട്ട് ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. ഏറ്റവും സ്നേഹാദരങ്ങളോടെ ബഹുമാനപ്പെട്ട അച്ഛനെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ശിശു ബേബി ഏകനാഥ് അച്ഛനാണ്. അച്ഛന് സെമിനാരി ഒരേ കാലഘട്ടത്തിൽ പഠിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. എനിക്ക് ജൂനിയറായിട്ടാണ് അച്ഛൻ സെമിനാരിയിൽ പഠിച്ചത്. പക്ഷേ ജീവിതത്തിന്റെ പ്രത്യേകത കൊണ്ടും ഇടപെടലിന്റെ സൗന്ദര്യം കൊണ്ടും തിരുവചനത്തിന്റെ മരണത്തിലും ജ്ഞാനത്തിലും പഠനത്തിലും ഒക്കെ അച്ഛൻ ധാരാളം സമയം കണ്ടെത്തിയിരുന്ന ഒരു വേദി. പഠിക്കുമ്പോൾ തന്നെ അച്ഛനുമായിട്ട് നല്ലൊരു സ്നേഹബന്ധം സൂക്ഷിക്കുവാനായിട്ട് ഇടയായി. നമ്മുടെ ചെന്നൈയിലുള്ള നിരാസന കൺവെൻഷന്റെ മുൻ വർഷങ്ങളിൽ അതിലൊരു ദിവസത്തെ പ്രധാന പ്രസംഗകനായി അച്ഛൻ കടന്നു വന്നിട്ടു. പ്രത്യേകിച്ച് അച്ഛൻ ഇപ്പോഴും ശുശ്രൂഷിക്കുന്നത് ഫിലിപ്പീനാണ് മത്തശ്ശേരിയും പ്രോക്ലോസ് പള്ളിയുടെ വികാരിയായിട്ടാണ് അച്ഛൻ ഏനാഥ് കിഴക്ക് ഗുണം സഹിത ദേവാലയത്തിലെ അംഗമാണ്. അതോടൊപ്പം അടൂർ ഭദ്രാസനത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റായി അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി അച്ഛനെ ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് വലിയ സന്തോഷം. അച്ഛന്റെ കൊച്ചമ്മയുടെ സഹോദരനായിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലം മുമ്പ്, അതേപോലെ സൈനികനായിരുന്നു. തന്റെ രാജ്യത്തെ സ്നേഹിക്കുന്ന ആ വലിയ ശുശ്രൂഷയുടെ വീരമൃത്യു വരികയുണ്ടായി. അനീഷ് എന്ന ചെറുപ്പക്കാരൻ ഒരു വർഷം മുമ്പ് പ്രത്യേകിച്ച് സഭയോടും രാജ്യത്തോടും ഒക്കെയുള്ള ആ വലിയ പ്രതിബദ്ധത സൂക്ഷിക്കുന്ന ഒരു ഭവനത്തിലെ അംഗം കൂടി വളരെ സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ട ശിശു വിവേശനെ ദേവാലയത്തിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നല്ല ഗീതങ്ങൾ ആലപിച്ച നമ്മുടെ ഗായക സംഘാംഗങ്ങൾ പ്രത്യേകിച്ച് കടന്നു വന്നിരിക്കുന്നവരെയൊക്കെ സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. കാരണം പ്രാർത്ഥനയോടെ ചെന്നാലും മർത്തമായി സമ്മാനിച്ച് ചെന്നാലും കാണുന്ന മുഖങ്ങൾ ഇവിടെയുണ്ട്.
അതിനപ്പുറത്തോടുള്ള മുഖങ്ങളൊന്നുമില്ല എനിക്കറിയാം. ബോധ്യം വളരെ സന്തോഷം. എന്നാലും കുറച്ചുകൂടി ഒക്കെ ആളുകൾക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അവരുടെ ജീവിതത്തിന്റെ വലിയ ഓട്ടങ്ങളുടെ ഇടയിൽ സമയം ലഭിക്കാതെ പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് വളരെ സന്തോഷത്തോടുകൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ശബ്ദവും വിളിച്ചും നൽകുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ നമ്മുടെ സാമൂഹ്യ മാധ്യമത്തിലേക്ക് ഇത് റെക്കോർഡ് ചെയ്യുന്ന പ്രിയ സഹോദരനെയും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി അവരെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. സഹോദരനുമായ
കർത്താവിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശബ്ദപരിധി ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരും എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹമാണ്. നമുക്കിനി ഒരുമിച്ച് ഈ സന്ധ്യയിലൂടെ സർവശക്തനായ ദൈവം നൽകിയ മഹാകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുമായി ഇടവകയുമായി ഒരു ആറു മാസക്കാല ബന്ധമുണ്ട്. 10 വർഷത്തിന് മുമ്പ് സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് വന്ദനായ മേലച്ചൻ ഇവിടെ വിചാരിയായിരിക്കുമ്പോൾ സൺഡേ മിഷന് ഈ പള്ളിയിൽ ഒരു കുട്ടിയുടെ ഒരാറു മാസം ഉണ്ടായിരുന്നു. അന്ന് പരിചയപ്പെട്ട ചിലരുടെ മുഖങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. സർവശക്തനെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മുഖങ്ങൾ തീരുമില്ലാതെ പ്രവചന പുസ്തകത്തിൽ നിന്നുള്ള വേറെ ഭാഗമാണ് ഈ സന്ധ്യയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യിരമ്യ പ്രവചന പുസ്തകം 2:25-37 യിരമ്യ പ്രവചന പുസ്തകം 2:25-37 വായിക്കാമോ? ചെരുപ്പ് ഊരി പോകാതെ വേണം നിന്റെ കാലം, വരണ്ടു പോകാതെ വേണം നിന്റെ തൊണ്ടയും സൂക്ഷിച്ചുകൊണ്ട്. നീയോ അത് വെറുതെ അങ്ങനെയല്ല, ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു. അവരുടെ പിന്നാലെ ഞാൻ പോകുന്നു. 37 അവിടെ നിന്ന് നീ തലയിൽ കൈ വെച്ചുകൊണ്ട് ഇറങ്ങിപ്പോരട്ടെ. നീ ആശ്രയിച്ചവരെ യഹോവ തള്ളിക്കളഞ്ഞിരിക്കുന്നു, അവരെ കൊണ്ട് നിനക്കൊരു ഗുണവും ഉണ്ടാവുകയില്ല. നമ്മള് ഏത് പുസ്തകമാണ് വായിക്കുന്നത്? യിരമ്യ പ്രവചന പുസ്തകം 2:25-37 വാക്യം. വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ചെരുപ്പ് ഊരി പോകാതെ വേണം കാലും, വരണ്ടു പോകാതെ വേണം തൊണ്ടയും സൂക്ഷിച്ചു പറയും. അപ്പോ നീ പറയും അത് വെറുതെ, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, അങ്ങനെയൊന്നും ഇല്ല. എന്നിട്ട് പറയണ, ഞാൻ അങ്ങനെ ആശ്രയിക്കും, ഞാൻ അവിടെ പിന്നാലെ പോകും. അല്പം കൂടെ വേദനാപരമായി അവസാനിക്കുന്നേ, അവരെ കൂടെ നിനക്ക് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ഏത് പ്രവചന പുസ്തകം എഴുതിയത്? യിരമ്യയാണ്. യിരമ്യ എന്ന വാക്കിന് അർത്ഥം എന്താണ്? പ്രത്യേകതയുണ്ടോ? അങ്ങനെ അനാഥോത്തുകാരനായ ഈ പ്രവാചകൻ
ഈ പ്രവചനം നടത്തുന്ന തുടങ്ങുന്ന സമയം. നോക്കൂ, അന്നത്തെ രാജാവ് ആരാണെന്ന് തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. അവൻ യഹൂദ രാജാവായി ആമോന്റെ മകനായ യോശിയാവിന്റെ കാലത്ത് അവൻ വാഴ്ചയുടെ 13-ാമത്തെ ആണ്ടിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായി. ഈ പെട്ടെന്ന് അമ്മയുടെ ഒക്കത്തിനെയും കൂടി ചാടി ഇറങ്ങി ഒരു മുതൽ
ഈ സ്ത്രീ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഓരോ വീടുകളിൽ കയറിയിരുന്നപ്പോ ഏതോ ഒരു വീട്ടിൽ അവരുടെ കൊച്ചുമക്കളും കണ്ട് ഉപയോഗിച്ച് കളഞ്ഞ ഒരു ചെരുപ്പ് ഈ കുഞ്ഞിന് കൊടുത്താണ് ചെരുപ്പ് കൊടുത്താണ്. പക്ഷേ അതിന്റെ ഈ ചെരുപ്പും ബാറും ഈ കാലത്ത് ബന്ധിപ്പിക്കുന്ന ഒരു കുറെ ആ ബാറും വെപ്പിന് കുറവ്. അത് ഈ അമ്മ എന്തെന്നറിയാമോ, ഇവരുടെ കൈവിശ്വസായ സേഫ്റ്റി പിൻ കൊണ്ട് ആ ക്ലിപ്പിന്റെ ഭാഗത്ത് കുത്തിവെച്ചു. ഈ കുഞ്ഞി ചെരുപ്പ് കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ തുള്ളി ചാടുമ്പോഴല്ലോ ഈ സേഫ്റ്റി പിൻ വാങ്ങുന്നത് കൂർന്ന ഭാവി കുഞ്ഞിന്റെ കാലിൽ പോലും അങ്ങനെ കുഞ്ഞി കരയുന്നത്
മഹേന്ദ്രനെയോ പ്രത്യേക ശബ്ദമൊക്കെ പുറപ്പെടുവിച്ചിട്ട് ഈ ആടുകളെ കൂട്ടമായി തേടി നോക്കി നോക്കിയപ്പോ കൃത്യമാണ് മോശം ഉദ്ദേശിച്ച പോലെ തന്നെ ഒരാടിന്റെ കുറവുണ്ട്. മോശം ഈ ആടുകളെ എല്ലാം അവിടെ കൂട്ടമായി നിർത്തിയിട്ട് വന്ന വഴി തിരിഞ്ഞ് വളരെ വേഗം പോയി. നോക്കുമ്പോ കൂട്ടം തെച്ചിയ ആടം ഒരു ഉറവയിൽ നിന്ന് ജലമേഞ്ഞ് ആദ്യോട് വലിച്ചു കുടിക്കും. ഇത് കണ്ടപ്പോ തന്റെ കയ്യിൽ നിന്ന് വളരെ ും
എന്നാൽ ഇനി നീ എന്റെ ദാസനാണ്, അതുകൊണ്ട് ചെരുപ്പ് ആവശ്യപ്പെട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പറയുകയാണ്, അന്ന് ദൈവ സാന്നിധ്യമുള്ള വിശുദ്ധ സ്ഥലങ്ങളിൽ ചെരുപ്പിടാറില്ലായിരുന്നു. മൂന്നാം അഞ്ചാം വാക്യത്തിൽ സംസാരിച്ചത് നിയോഗങ്ങളെ സംബന്ധിച്ചായിരുന്നു. രണ്ട് ശതമാനം ചിന്തിച്ച് നോക്കുകയും അതിനേക്കാൾ
അതാ ഉപയോഗിച്ചിട്ടില്ലേ. വളരെക്കാൾ മൂർച്ചയേറിയ വാക്കുകൾ. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് എല്ലാവരും ക്ഷമിക്കും. അമ്മ അവരെ വാക്കുണ്ടല്ലോ, അതിന്റെ ചെവിയുടെ മണലിൽ ചെവിയുടെ മണലിൽ കഥയും മറക്കില്ല, എല്ലാരെയും മറക്കും, പക്ഷെ അത് പറഞ്ഞ വാക്ക് ഞാൻ മറക്കില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത് നിങ്ങൾ പറയുമ്പോ ഉവ ഉവ എന്നും ഇല്ല ഇല്ല എന്നും വായിക്കും, അതിന് അപ്പുറത്തേക്ക് വായന വാക്കുകൾ വരുമ്പോ വാങ്ങില്ല. നമ്മൾ നിൽക്കുന്നിടത്ത് വേറെ ഒരാളുടെ കണ്ണുനീർ വീണ്ടുള്ളവർ ശതമായി സഹിച്ചു നോക്കേ. ചെയ്യാത്ത കുറ്റത്തിന്, പറയാത്ത കാര്യത്തിന്, ഇടപെടാത്ത കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ വിധിക്കുമ്പോ അവരുടെ കണ്ണുനീർ വീണ കണ്ണുനീരിന് രക്തത്തുള്ളിയേക്കാൾ വിലയുണ്ടെന്ന് ഒന്ന് തിരിച്ചറിയുമോ? വാക്കുകൾ ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ചു ഉപയോഗിക്കണം. വൈദികരാണേലും അപ്പനാണേലും അമ്മയാണേലും അമ്മായപ്പനാണേലും അമ്മായപ്പനാണ് സഹോദരനാണേലും ആരാണേലും വാക്കുകൾ അത്ര മാത്രം കോവിഡ് കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു മമൂദിസ സാധാരണ മൂന്ന് കുഞ്ഞുങ്ങളാണ് മാമോദിസ ഗ്രാമസാണ് മറ്റൊരു 9 കുഞ്ഞുങ്ങൾ സാധാരണ 2 കുഞ്ഞുങ്ങളൊക്കെ മാമോദിസം കിട്ടും ഒരേ ദിവസം 9 കുഞ്ഞുങ്ങൾ മാമോദിസം കിട്ടുന്ന ഒരു കുഞ്ഞിനെ കുഞ്ഞിന്റെ അമ്മ എടുത്തിരിക്കുന്നു, ഒരു കുഞ്ഞിനെ ഭർത്താവിന്റെ അമ്മ എടുത്തിരിക്കുന്നു, ഒന്നിനെ അമ്മയുടെ അമ്മ എടുത്തിരിക്കുന്നു, മൂന്ന് കുഞ്ഞിപ്പെട്ട നേരത്തേക്കാണ് മൂന്ന് പെൺകുട്ടികളാണ്. അപ്പോ മാമോദിസയ്ക്ക് മുമ്പിലുള്ള ഉപദേശം ഞാൻ സീത അച്ഛനെ ഞാൻ കളിക്കൊണ്ടിരിക്കുക. അച്ഛനെ ഉപദേശത്തിന് കൊടുക്കുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങളുടെ അമ്മ ഭയങ്കര കരച്ചു. പക്ഷെ നിങ്ങൾ ആരെങ്കിലും മാമോദിസയോടുണ്ടായിരുന്നെങ്കിലും ക്ഷമിക്കുക, ഭയങ്കര കരച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ശബ്ദം നിശബ്ദരായിരിക്കണം. ഈ കൊച്ചാന്റെ പോലെ കരയുക, ഞാൻ വിളിച്ചോട്ടെ അവർക്ക് അങ്ങനെ അവളുടെ സങ്കടം തീർക്കട്ടെ, അവളുടെ സങ്കടം തീർക്കട്ടെ. അപ്പൊ എന്താ ചെയ്യുന്നത് പറയുന്നത്? കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കുഞ്ഞുണ്ടാവുക, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കുഞ്ഞുണ്ടാവുക. അപ്പോ പള്ളിയിലെ സൺഡേ സ്കൂളാണ് സജീവമാണ് സൺഡേ സ്കൂൾ ടീച്ചറാണ്. ഇപ്പൊ നമ്മൾ ചെയ്ത ആണുങ്ങളെ കാര്യത്തിൽ വളരെ മര്യാദക്കാരാണ്. അമ്മ ക്ഷമിക്കണം, നോക്കിയത് കേട്ടോ, ഈ അമ്മ സഹോദരിമാര് കുത്തി കുത്തി ചോദിക്കുന്നു, എന്താ ശിശു തോന്നില്ലേ, ഡോക്ടറെ കണ്ടില്ലേ, എന്താ കാരണം? അതിൽ കൂടുതൽ ചില അമ്മമാര് പറഞ്ഞതാണോ പറയുന്നത്? ഉറക്കെ പറഞ്ഞാണ് രഹസ്യമായ കാര്യം മനസ്സിലാക്കാനാണ് പറയാം. അത് കൊണ്ടാൻ സാധ്യതയില്ലെന്ന് ചിലർ സംസാരിക്കുമ്പോൾ പറയാം. ഇതാ കുറ്റിന്റെ ഉള്ളിലുണ്ടാക്കിയ വേദന ചെറുതല്ലേ. പിന്നെ കുറെ നാളത്തേക്ക് സന്ദർശിച്ചു അധ്യാപകർ വരാനിരുന്നു, ഞങ്ങൾ പോയി സംസാരിച്ചത് നീ തിരിച്ചു വരുന്നു. ദൈവം കൊടുത്താണ് കുട്ടികളെ യാതൊരു ചികിത്സയില്ലാതെ കണ്ണുനീരെന്ന് ഞാൻ പറയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾ കൊണ്ട് ആരെയും മുറിവേൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സമാധാനമായി പോകുന്ന കുടുംബങ്ങളിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് അസ്വസ്ഥത ഉണ്ടാകാതിരിക്കട്ടെ. സമാധാനമായി പോകുന്ന ഇടങ്ങളിൽ നമ്മുടെ ഇടപെടൽ മൂലം അസ്വസ്ഥത ഉണ്ടാകാതിരിക്കട്ടെ. അതിനെ അപ്പന്മാരവരെ സൂക്ഷിക്കുന്നു, അമ്മമാരവരെ സൂക്ഷിക്കുന്നു, നാവിനെ കൃത്യമായി സൂക്ഷിക്കുന്നു. നാവ് ഒരു ചെറിയ ആയെങ്കിലും വലിയ നാടകത്തിക്ക് വന്ന് അക്കോസിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മൂന്നാമതായി നമ്മളോട് സംസാരിക്കുന്നു, ചെയ്തുപോയ പാപങ്ങളെ പറ്റി സംസാരിക്കുന്നു. 15 മുതൽ 24 വരെയുള്ള
എവിടെയെങ്കിലും മാർഗ ഭ്രംശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാറി
എവിടേക്ക് മടങ്ങി വരുവാൻ? വിശുദ്ധിയിലേക്ക് മടങ്ങി വരുവാൻ. നമ്മുടെ ക്രൈസ്തവ ലോകം ഏറ്റുപാടിൽ പാടുന്ന നാല് വിഷയമുണ്ട്, നല്ല ഒരു വിഷയം കേട്ടില്ല, അതിങ്ങനെയാണ്. കരുവേറെ കോരെ വഴിപോയി ഒരിക്കലും മോയില്ല എന്നോ നീച്ചു. കരുവേറെ കോരെ വഴുതിപ്പോയി ഒരിക്കലും മോയില്ല എന്നോ നീച്ചു. എന്റെ നീനവുകളെല്ലാം മാറ്റി എഴുതി ഇടവന്നില്ല. അടുത്തൊരു കളിയായിരിക്കും. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഒരിക്കലും ഉയരുന്ന വിചാരിച്ച് വഴി തെറ്റിപ്പോയി ജീവിതത്തിലെ യാത്രയെങ്കിൽ റബ്ബർ എന്തിനെ കാത്തിരിക്കുന്നു? അവൻ്റെ അടുക്കിലേക്കൊന്ന് മടങ്ങി വരുമോ? മടങ്ങി വരണമെന്ന് ഈ ചെരുപ്പ് നാലാമതായി നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധിയുടെ ചെരുപ്പുമായി അപ്പനും കാത്തിരിക്കുന്നു. ആ ചെരുപ്പടിക്കുവാൻ അപ്പനും കാത്തിരിക്കുന്നു. തിങ്കളാഴ്ച സന്ധ്യ ശീമാ നമസ്കാരത്തിലും ഇങ്ങനെ പാടുന്നുണ്ട്. സ്വർഗത്തോടും നിന്നോടും പിഴ ചെയ്തേ ഞാൻ, പോക്കീസുതപദവി കൂലിക്കാല സമപരനെ ചെയ്യാനായി. സ്വർഗത്തോടും നിന്നോട് ഞാൻ പിഴ ചെയ്തു, കൂലിക്കാരനായി കണ്ടെ. ഒന്ന് മടങ്ങി വരുമോ? മടങ്ങി വരണമെന്ന് ചെരുപ്പ് നമ്മളോട് മൗനമായി സംസാരിക്കും. നാല് കാര്യങ്ങളാണ് ചെരുപ്പ് നമ്മളോട് സംസാരിച്ചത്. ഒന്ന്, ഇതിനെ പറ്റിയായിരുന്നു. നിയോഗങ്ങളെ പറ്റിയായിരുന്നു. രണ്ട്, ദൈവകരുതലിനെ പറ്റിയായിരുന്നു. മൂന്ന്, ചെയ്തുപോയ പാപത്തെ പറ്റിയായിരുന്നു. നാല്, വിശുദ്ധിയെ സംബന്ധിച്ചാണ്. അതിനർത്ഥം നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ നാം മനസ്സിലാക്കേണ്ട സംഗതിയുണ്ട്, എന്നും ക്ഷേമകാലം അല്ല, ക്ഷാമകാലവും ജീവിതത്തിൽ ഉണ്ടാകും. എന്നും ക്ഷാമകാലമല്ല, ക്ഷേമകാലവും ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ക്ഷേമകാലത്ത് നന്മ ചെയ്ത് ജീവിച്ചാൽ ക്ഷാമകാലത്ത് തൊണ്ട വരണാതെ അവൻ കാക്കും. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ കരുതലിന്റെ ആഴം നാം അനുഭവിച്ചത് അമ്മാക്കിയാണ്. ഉറപ്പുന്നത് അച്ഛനോട് വളരെ ഒരു മണിക്കൂറാണ്. ക്ഷേമകാലത്ത് നാം താമസിക്കുമ്പോ ക്ഷാമകാലത്തെ പറ്റി ഒരു ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതെങ്ങനെയാണ്? നമ്മൾ പാടുപാടാറില്ലേ ക്ഷേമകാലത്തെ? അങ്ങനെയാകരുതെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അടുത്ത വാക്യം, അതങ്ങനെയല്ലേ, അത് വെറുതെ. ഞാൻ മറ്റു പലരും ആശ്രയം ചെയ്തു. അതെന്താണ് അർത്ഥമാക്കുന്നത്? അത് അർത്ഥമാക്കുന്നത് നമ്മുടെ അകംഭാവത്തെയാണ് കാണിക്കുക.
ഞാൻ വലിയ ആളാണ്, എന്നെ തോൽപ്പിക്കുവാൻ ആരുമില്ല, ചെങ്ങന്നൂർ ആരുമില്ല, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്നുള്ള വാക്കും അങ്ങോട്ട് പറയുന്നത്. അത് വരുന്നേ അങ്ങനെയല്ല, ഞാൻ മറ്റു പലരും ആശ്രയിച്ചിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ യാത്രയിൽ ഞാൻ എന്ന ഭാവം ആവശ്യമില്ലെന്ന് പലരും നമ്മോട് സംസാരിക്കുകയാണ്. ഒരാളെ നടക്കാൻ ഇറങ്ങിയിരുന്നു, അതൊക്കെ വളരെ വേഗം ഒരു സ്ഥലത്തേക്ക് പോകണം. അയാൾ പുതിയൊരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്. ആ ചെരുപ്പ് വാങ്ങിയാണ് യാത്ര പോകുന്നത്. പാട വരുമ്പത്തോടെയാണ് പോകുന്നത്. പെട്ടെന്ന് മഴ പെയ്തു. മഴ പെയ്തപ്പോ ഇദ്ദേഹത്തിന്റെ ചെരുപ്പ് നനയാൻ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ഞങ്ങൾ അവിടെ ചെന്ന് കാണുകയാണ്, ആ വയലിന്റെ അടുക്കൊരു വീടുണ്ട്. ആ വീടിന് കഥകൾ കൂട്ടിയിട്ട് പറഞ്ഞു. കഥ വീട്ടുകാരൻ കഥ തുറന്നു. അയാൾ തുറന്നു, ഞാൻ യാത്ര പോകുകയായിരുന്നു, തിരികെ വരുമ്പോൾ ഞാൻ എത്തോളാം, എന്റെ ചെരുപ്പ് പ്രവേശിക്കട്ടെ. ഓടിച്ചോളൂ. അയാൾ യാത്ര തുടങ്ങുന്നു. ഒരു നേരം കഴിഞ്ഞപ്പോ ഒരു കൂട്ടം ആളുകൾ വന്നു. അവരെന്തൊരു സാധനത്തോടെ വരുന്നത്. പെട്ടെന്ന് മഴ വന്നു. അവർ പഴയ വീടുകളിൽ വന്ന് കഥ കൂട്ടി. വീട്ടുകാരെ വന്നു, കഥ തുറന്നു. വീട്ടുകാരോട് പറഞ്ഞു, ഞങ്ങൾ ഈ സാധനം വെച്ചിട്ട് മടി തോന്നുമ്പോ വന്നെടുത്തോളട്ടെ, അതുവരെ സാധനം ഇവിടെ ചെയ്യപ്പെട്ടിരുന്നു. വീട്ടുകാരെ പറഞ്ഞു, പാടില്ല. എന്തെന്നറിയുമോ, ഒരു മനുഷ്യന്റെ ശ്രമമായിരുന്നത് രോഹിച്ചപ്പ പറഞ്ഞ വെക്കുന്നിങ്ങനെയാണ്. ചിലപ്പോ ചിലയിടങ്ങളിൽ നമ്മുടെ ഒരു ചെരുപ്പിന്റെ വില പോലും മനുഷ്യനില്ലെന്ന് മനുഷ്യന് നോക്കാൻ നല്ലതാണ്. ചിലപ്പോ ചിലയിടങ്ങളിൽ ഒരു ചെരുപ്പിന്റെ വില പോലും മനുഷ്യനില്ല എന്നത് മനുഷ്യന് നോക്കാൻ നല്ലതാണ്. അഹംഭാവം പാടില്ലാണ്. നമ്മളൊന്നുമില്ല, ദൈവത്തിന്റെ കയ്യിലെ കൈപ്പടി മാത്രമാണ്. അവന്റെ ശ്വാസം ഉള്ളത് കൊണ്ട് ഓരോ ദിവസവും നാം നടക്കുന്നു എന്നും ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു എന്നും ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊരു ബോധ്യം ഉണ്ടാകുമോ? അതുണ്ടാവണം. അത് ഓരോ ഇടങ്ങളിൽ നിന്ന് നഷ്ടമാവുകയാണ്. പണ്ട് നമ്മുടെ വിവാഹ നിശ്ചയങ്ങളിലൊക്കെ നമ്മൾ പറയും, ദൈവം ഇഷ്ടമാകയാൽ, അല്ലെങ്കിൽ ദൈവം ഇഷ്ടമായാൽ ഇന്ന കാര്യങ്ങളിൽ സമയം നടക്കാം. ഇന്ന് നമ്മുടെ പറയുന്നത് ഓരോ ഇടത്തിൽ നിന്ന് ദൈവത്തിന് സാന്നിധ്യം നാം അറിയാത്ത അഹംഭാവം മാറ്റിയിട്ടുണ്ട്. ഓരോ ഇടങ്ങളിലും പാടില്ല അഹംഭാവം പാടുന്ന വാക്യം പറഞ്ഞുകൊടുക്കുക. അത് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയെ ആശ്രയിക്കുന്നുവെന്ന് 112 സങ്കീർത്തനം 8 വാക്യം. സദൃശ്വാസം 3:26 വാക്യം പറയുന്നു, യഹോവയെ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തോട് അടുപ്പിക്കുകയാണ്.
ആക്കിയുടെ അവസാനിപ്പിക്കട്ടെ. ഇതിനുള്ള ഒരു പുസ്തകമാണ് നാം ചിന്തിച്ചത്. ആക്കിങ്ങനെയായിരുന്നു തുടങ്ങിയത്. ചെരുപ്പ് ഊരി പോകാതെ വേണം, എന്റെ കാലും വരണ്ടു പോകാതെ വേണം കൊണ്ട് സൂക്ഷിക്കുന്നു. ചെരുപ്പ് നമ്മളോട് നാല് കാര്യം സംസാരിച്ചു. ഒന്ന്, നിയോഗങ്ങളെ പറ്റി ഓർമ്മപ്പെടുത്തി. രണ്ട്, ദൈവ കരുതലിനെ പറ്റി ഓർമ്മപ്പെടുത്തി. മൂന്ന്, ചെരുപ്പ് ചെയ്തുപോയ പാപങ്ങളെ പറ്റി ഓർമ്മപ്പെടുത്തി. നാല്, വിശുദ്ധിയെ പറ്റി ഓർമ്മപ്പെടുത്തി. തൊണ്ട വരണ്ടു പോക എന്നുള്ളത് ക്ഷാമകാലത്തെ ഓർമ്മപ്പെടുത്തി. അഹംഭാവം ജീവിതത്തിൽ ഒന്നും ഉണ്ടാകുന്നതെന്ന് പറ്റിനെ ഓർമ്മപ്പെടുത്തി. നമ്മുടെ ഉള്ളിൽ ദൈവബോധത്തോട് നിറയുവാൻ സർവശക്തനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലങ്ങളെ വഴക്കാമെന്ന് പ്രാർത്ഥിക്കാം. വർക്കുമ്പോൾ സ്നേഹവാനായ ദൈവമേ ശ്രദ്ധിക്കാമേ. അടിയും തിരുസന്നിധിയിൽ തലങ്ങളെ വഴക്കി പ്രാർത്ഥിക്കുന്നു. ഈ സന്ധിയോട് കരുണ ചെയ്തതാണ് സ്തോത്രം. കുറുപ്പുകളോക്കാതെ നിങ്ങളെ കരുണ ദൈവമായിരിക്കാനും അർത്ഥപ്പെടുത്തുന്നു. നിയമങ്ങളെ പറ്റി ഓർമ്മപ്പെടുത്തി വിശുദ്ധിയോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുവന്ന് നിങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവേ, നിങ്ങളുടെ ഉള്ളിൽ ദൈവബോധത്താൽ ജീവിപ്പാൻ, ഞങ്ങളുടെ ജീവിതയാത്ര ദൈവകൃപയിൽ മുന്നേറുവാൻ നീ ഞങ്ങളെ ആക്കണമേ. തേജസ്സുകൊണ്ടുള്ളവരെ നിറയ്ക്കണമേ. ഞങ്ങളാരും നഷ്ടപ്പെട്ടവരെ ദൈവകൃപയിൽ ആക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും ജീവനുള്ള
കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, സമാപന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ശുശ്രൂഷകൾ പൂർണ്ണമാകുകയാണ്. നാളെ 6 മണിക്ക് സന്ധ്യാ പ്രാർത്ഥന ആരംഭിക്കും. അതിനെ തുടർന്ന് ഗാന ശുശ്രൂഷ ഉണ്ടാകും. അതിനുശേഷം തുമ്പുകോണം ഭദ്രാസനത്തിലെ യുവജന പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന മൈലപ്രണ പള്ളിയുടെ അസിസ്റ്റന്റ് വികാരി കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട എബിടി സാമുലക്ഷൻ വചന ശുശ്രൂഷ നിർവഹിക്കും. പ്രത്യേക കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ദേവാലയത്തിലേക്ക് ക്ഷണം സ്വീകരിച്ച് കടന്നു വരികയും ചെരുപ്പിന്റെ വഴികളിൽ കൂടി നമുക്ക് നല്ല ദൂത് പകർന്നു നൽകുകയും ചെയ്ത വന്നിയ വലിയ നന്ദിയുടെ ഒരു വചന ശുശ്രൂഷയിൽ അത് അവസാനിച്ച് സ്വത്രവീഴ്ചയിട്ട് പോകുമ്പോൾ അവസാനിക്കുന്നതല്ല എന്നെ പല തവണ ഓർപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ തുടർന്നുള്ള വായനകളും വേദപുസ്തകത്തിന്റെ ധ്യാനവും അച്ഛനിൽ തുറന്നു വെച്ച വാതിൽ കൂടി യാത്ര ചെയ്യുമ്പോഴും അത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോഴുമാണ് വചന ശുശ്രൂഷ അർത്ഥപൂർണ്ണമാണ്. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ പോയി ഈ വേദഭാഗങ്ങൾ വീണ്ടും വായിക്കണം. തുടർന്നുള്ള വായനകളിൽ ഇത്തരം ചിന്തകൾ വരുമ്പോൾ അത് കൂടുതൽ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ഷിജു ദേവി അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം നമ്മളെ കൂടുതലായി നന്മ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ദേവാലയത്തെ പ്രത്യേകം ഓർക്കണം എന്ന് മാത്രം ആവശ്യപ്പെടുന്നു. പ്രത്യേക കടന്നുവന്ന എല്ലാവരെയും ഓർക്കുന്നു. ബഹുമാനപ്പെട്ട സുനിൽ ജോസഫ് അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. പൂർണ്ണ സമയം അച്ഛനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. കുറച്ചുകൂടി ആളുകൾ ഈ വചന ശുശ്രൂഷകൾ കടന്നു വരുവാൻ കഴിയും എന്നുള്ളത് വാസ്തവം. സമാധാന സുവിശേഷത്തിനുള്ള സന്നദ്ധ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളെ കൂടെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നെങ്കിൽ അതൊരു സുവിശേഷിക്കും. അതുകൊണ്ട് നിങ്ങൾ വന്നവരുടെ വീടുകളിൽ ഇന്ന് വരാത്തവരുണ്ട്. അടുത്തത് അയലോകത്തോട് താമസിക്കുന്നവരുടെ കാര്യം മറന്നു പോയിട്ടുണ്ടാകും. അവരെ ഒന്ന് ഓർമ്മപ്പെടുത്താം. മർദ്ദമറിയ സമാജത്തിന്റെ സെക്രട്ടറിമാര്, മർദ്ദമറിയ സമാജത്തിന്റെ അംഗങ്ങളെ ഓർപ്പിക്കാം. പ്രത്യേകിച്ച് സെൻട്രൽ സ്കൂൾ അധ്യാപകർക്ക്, മറ്റുള്ള അധ്യാപകരെ, കുട്ടികളെ ഓർമ്മിപ്പിക്കാം. വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. പ്രാർത്ഥനയുള്ള സെക്രട്ടറിമാർക്കും അതിന് കഴിയും. എങ്കിൽ മാത്രമേ കുറച്ചുകൂടി ഈ കാര്യങ്ങളിൽ ഒരു ഓർമ്മപ്പെടുത്തൽ നിർബന്ധിച്ച് കൈക്ക് വിളിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം നമ്പുരാൻ കൂടുതലായി നമ്മെ ഒരുക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ ആലപിച്ച ബഹുമാനപ്പെട്ട സാമരോടും ഗായക സംഘാംഗങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാം പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇപ്പോഴേ നമുക്ക് എഴുന്നേൽക്കാം. സമാപന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഭവനങ്ങളിലേക്ക് തിരികെ പോകാം. നാളെ സന്ധ്യയ്ക്ക് വീണ്ടും ദൈവം നമ്മളെ കൂട്ടിയിരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. സ്വത്രം സ്വത്രം കർത്താവേ സ്വത്രമദായകമായിരുന്നു. നമസ്കാരം കേൾക്കുന്നവരെ, പരിശുദ്ധമായ സഹോദര സഹാസ്രമെല്ലാവരുടെയും
ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും പ്രാർത്ഥന മറുപടി എല്ലാ ജീവിതത്തിന്റെ ആവശ്യങ്ങളും കൂടുതൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾക്കും വീഡിയോകൾക്കും ദയവായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് യൂട്യൂബ് ചാനൽ ഫോർ മോർ ക്രിസ്ത്യൻ സോങ്സ് ആൻഡ് സ്പിരിച്വൽ വീഡിയോസ്.